ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോസഫ് പിതാവിന്റെ നവതാര ദിനത്തിലെ നാലാം ദിവസമായി ഇന്ന് നമ്മുടെ കുടുംബത്തിലെ യുവതി യുവാക്കന്മാരെ പ്രത്യേകം യോസഫ് പിതാവിന് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലോ. യുവതി യുവാക്കന്മാര് പ്രത്യേകം ഒന്ന് ഓർമ്മിക്കണേ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നല്ലൊരു കോഴ്സ് പഠിച്ച് നല്ല ഒരു ജോലി വാങ്ങിക്കണം, അതുപോലെ തന്നെ സമാധാനവും സന്തോഷമുള്ള ഒരു കുടുംബജീവിതം നയിക്കണം. ഇതിനു വേണ്ട ഏറ്റവും ശക്തമായ മധ്യസ്ഥ സഹായം ശുദ്ധ യോസഫ് പിതാവിന്റേത് നിങ്ങൾക്ക് ലഭിക്കും. ഒരുപാട് യോസഫ് പിതാവിനെ സ്നേഹിക്കാൻ പഠിച്ചാൽ. മക്കളെ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ ആരാ? യോസഫ് പിതാവാ. യോസഫ് പിതാവിനോട് നിങ്ങളുടെ തൊഴിലിന് വേണ്ടിയുള്ള അന്വേഷണ സമയത്ത് പോകുന്നതിന് മുൻപ് ഏറ്റവും തീഷ്ണതയോടെ ഒരു തവണയെങ്കിലും ഭാഗ്യപ്പെട്ട മറിയ യോസഫേ എന്ന ജപം ചൊല്ലിച്ച് പ്രാർത്ഥിച്ചിട്ട് പോയി നോക്കിക്കേ. യോസഫ് പിതാവിന്റെ മധ്യസ്ഥ സഹായം നിങ്ങൾക്ക് പ്രത്യേകമായ രീതിയിൽ ഉണ്ടാവും. ഇനി തൊഴിൽ തലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള യുവതി യുവാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം യോസഫ് പിതാവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അത്ഭുതകരമായ മധ്യസ്ഥ സഹായം നിങ്ങളുടെ ആ പ്രതിസന്ധിയിൽ യോസഫ് പിതാവ് നിങ്ങൾക്ക് സഹായമായിട്ട് കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ മാതാപിതാക്കന്മാരെ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ കോഴ്സൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ പഠിപ്പിക്കാൻ വിടുമ്പോ പ്രത്യേകം ഈ വിശുദ്ധിയുടെ കാര്യത്തിൽ നിങ്ങൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് യോസഫ് പിതാവിനോടാ. കാരണം എന്നാണെന്ന് അറിയാമോ? കന്യാവർഗക്കാരുടെ കാവൽക്കാരൻ ആരാ? യോസഫ് പിതാവാ. നമ്മുടെ മക്കൾ സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ സ്വാധീനം മൂലമോ ഒക്കെ വഴിതെറ്റി പോകുമോ, നമ്മുടെ ദൈവവിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകുമോ, തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുമോ എന്നൊക്കെ ഭയപ്പെടുന്ന സമയത്ത് യോസഫ് പിതാവിന്റെ മധ്യസ്ഥം അവർക്ക് വേണ്ടി തീഷ്ണതയോടെ ആവർത്തിച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. അച്ഛന്റെ ഇടവക ജീവിതത്തിൽ പലതവണ പല പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ അന്മാരായിട്ടുള്ള സഹോദരങ്ങൾക്ക് പ്രതിസന്ധികളുമായിട്ട് അച്ഛന്റെ അടുത്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചു വന്നപ്പോ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളില്ല, അതായത് തെറ്റായ ബന്ധങ്ങളിലോ ദൈവവിശ്വാസത്തിൽ നിന്നോ പുറകോട്ട് പോകുന്ന യുവതി യുവാക്കന്മാരെ, ആ മാതാപിതാക്കന്മാർക്ക് പ്രത്യേകം ഞാൻ യോസഫ് പിതാവിന്റെ പ്രാർത്ഥനയാണ് കൊടുക്കാറുള്ളത്. യോസഫ് പിതാവിനോട് പ്രാർത്ഥിക്കാൻ മനസ്സ് നൊന്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ള മാതാപിതാക്കന്മാരുടെ മക്കൾക്ക് പ്രകടമായ വ്യത്യാസം, അത് വിശ്വാസ സംബന്ധമായ ഉപേക്ഷിക്കലിന്റെ കാര്യത്തിലും തെറ്റായ സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിലും ഉള്ളതില് സഹായം യോസഫ് പിതാവ് കൊടുത്തിട്ടുണ്ട്. കുറേ അനുഭവങ്ങൾ അതിനെക്കുറിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കന്മാരെ, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും നിങ്ങളുടെ മക്കള് യുവതി യുവാക്കന്മാരായി കഴിഞ്ഞാൽ ആ പ്രായത്തിന്റേതായിട്ടുള്ള എല്ലാ വൈകല്യങ്ങളും അവർക്കുണ്ടാവാം, സാഹചര്യങ്ങളുടെ സ്വാധീനങ്ങൾ ഉണ്ടാവാം, എന്തൊക്കെയായാലും അതിനെല്ലാം അതിജീവിച്ച വിശുദ്ധ യോസഫ് പിതാവിന്റെ മധ്യസ്ഥം തേടാൻ, യോസഫ് പിതാവിനെ കൂടുതലായിട്ട് സ്നേഹിക്കാൻ, യോസഫ് പിതാവിന്റെ മധ്യസ്ഥം കൂടുതലായിട്ട് തേടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളായ യുവതി യുവാക്കന്മാരെ പ്രത്യേകം ഓർമ്മിക്കണം. അച്ഛനെ ആവർത്തിക്കട്ടെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി വിവാഹ ആലോചനകൾ നടത്തുന്ന സമയത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, യോസഫ് പിതാവിന്റെ മധ്യസ്ഥ സഹായം ചോദിച്ച് ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കുമോ എന്ന്. കാരണം എന്നാണെന്ന് അറിയാമോ? ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള പരിശുദ്ധ അമ്മയെ പരിശുദ്ധാത്മാവിനാൽ ഈശോയെ ഗർഭം സ്വീകരിച്ചപ്പോ വലിയൊരു പ്രതിസന്ധി യോസഫ് പിതാവ് നേരിടുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരനായ ആചാര്യക്കാരൻ ഈ പെൺകുട്ടിയെ സ്വീകരിക്കണോ വേണ്ടായോ, ആ സമയത്ത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദർശനം യോസഫ് പിതാവിന് കൊടുക്കുകയാണ്. മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് പറഞ്ഞു വിടുമ്പോ ഏത് വ്യക്തിയെ കൊണ്ടാ കല്യാണം ആലോചിക്കുന്നത്, ഏത് വഴിയിലൂടെ ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത്, അങ്ങനെ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് യോസഫ് പിതാവിന്റെ മധ്യസ്ഥം ചോദിച്ച് ഒരു വിശുദ്ധ കുർബാന അർപ്പിച്ചു നോക്കിക്കേ. പ്രകടമായ സഹായം വിവാഹ ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും വിശുദ്ധ യോസഫ് പിതാവിന്റെ മധ്യസ്ഥം ചോദിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ യോസഫ് പിതാവിന്റെ ഭാഗ്യപ്പെട്ട മറിയ യോസഫ് എന്ന ജപമോ മറ്റേതെങ്കിലും ജപമോ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം മക്കളെ ജോലിക്ക് പറഞ്ഞു വിട്ടെ. വേണ്ട, കുഞ്ഞുങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ആ യോസഫ് പിതാവിന്റെ രൂപത്തിലേക്ക് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോണേ എന്റെ മക്കളെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാ യോസഫ് പിതാവിന്റെ ആ മാതാപിതാക്കന്മാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും ഇന്റർവ്യൂവില് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പരീക്ഷയില് പങ്കെടുക്കുകയാണ് എങ്കിൽ ആ സമയത്ത് ഭവനങ്ങളിൽ ഇരുന്ന് യോസഫ് പിതാവിന്റെ മഹത്വ നോക്കി ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ ഏതെങ്കിലും യോസഫ് പിതാവിന്റെ ജപചൊല്ലി പ്രാർത്ഥിച്ചു നോക്കിക്കൊള്ളുക. വിവാഹാലോചനയുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കണേ എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാ യുവതി യുവാക്കന്മാരെയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പ്രത്യേക ആശീർവാദത്തിനായി എന്റെ കുടുംബത്തോടെ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരായിട്ടുള്ള എന്റെ മോനെ എന്റെ മോളെ സമർപ്പിക്കുന്നു. യുവതി യുവാക്കന്മാരെ പ്രവർത്തിക്കുക, എന്നെ
പരിപൂർണമായിട്ടും വിശുദ്ധ യേശുപിതാവിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വളർത്തുപിതാവായ യേശുപിതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥ സഹായം ഞങ്ങളുടെ കുടുംബത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ, സമാധാനവും ഐശ്വര്യമുള്ള കുടുംബജീവിതം ലഭിക്കാൻ, സമാധാനവും ഐശ്വര്യവുമുള്ള കുടുംബജീവിതം ലഭിക്കാൻ, കുടുംബത്തിനെന്നും നന്മയാകുന്ന ഒരു ജോലി ലഭിക്കാൻ വിശുദ്ധ യേശുപിതാവെ ഈശോയുടെ സന്നിധിയിൽ എല്ലാ യുവതി യുവാക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ. വിശുദ്ധ യേശുപിതാവെ, അങ്ങയുടെ കരങ്ങളിലിരിക്കുന്ന ഉണ്ണീശോയെ പോലെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ യുവതി യുവാക്കന്മാരെയും എപ്പോഴും കാത്തുകൊള്ളണമേ. സാധിക്കുമെങ്കിൽ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. യുവതി യുവാക്കന്മാര് മനസ്സ് നൊന്ത് വിശുദ്ധ യേശുപിതാവിന്റെ മുഖത്ത് നോക്കി പ്രാർത്ഥിക്കുക. വിശുദ്ധ യേശുപിതാവെ, അങ്ങയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ പോലെ എന്നെ എപ്പോഴും കാത്തുകൊള്ളണേ. ഈശോയെ, അങ്ങയുടെ പ്രത്യേക ആശീർവാദത്തിനായിട്ട് എല്ലാ യുവതി യുവാക്കന്മാരെയും ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. വിശുദ്ധ യേശുപിതാവിന്റെ മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ ജീവിക്കാൻ, സമാധാനവും ഐശ്വര്യമുള്ള കുടുംബജീവിതം ലഭിക്കാൻ ദൈവമേ, കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലും എന്നും ഐശ്വര്യം നൽകുന്ന നല്ല ജോലിയിൽ എത്തിച്ചേരാനും വിശുദ്ധ യേശുപിതാവെ പ്രത്യേക മധ്യസ്ഥം പ്രാർത്ഥിക്കണേ. ഈശോയുടെ സന്നിധിയിൽ ആശീർവാദത്തിനായി പ്രത്യേകം യാചിക്കുന്നു. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.